ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ മിക്ക പേരും അധിക ബേക്കേഴ്സും കേക്കിൻ്റെ കൂടെ സെറ്റായിട്ട് ഡോണറ്റ്സും സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡോണറ്റ് നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുക എന്നുള്ള വീഡിയോയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ബൗളിലേക്ക് ചെറിയ ചൂടുള്ള ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരുവോളം മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് അടച്ച് മാറ്റി വെക്കുകയാണ്. ഒരു 15 മിനിറ്റൊക്കെ മതിയാവും നമുക്ക് ഈസ്റ്റ് പൊങ്ങി വരാനായിട്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഡോനറ്റിലേക്കുള്ള ഡോ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് മൈദ വെച്ചിട്ടാണ് ഡോനറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ചധികം ഡോനറ്റ്സ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. 22 ഡോനറ്റൊക്കെ ആയിട്ട് ഞാൻ ഈ ഒരു ഡോ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ 3 കപ്പ് മൈദ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഇത് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സ്ഡാണ്. ഇതിൽ ഈസ്റ്റൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 1 സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു മാവിലേക്ക് കുറേശ്ശായി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഡോനറ്റിൻ്റെ മാവ് എന്ന് പറയുമ്പോൾ നല്ല ഡ്രൈ ആവുന്ന രീതിയിലാവില്ല, അത്യാവശ്യം ചെറുതായിട്ടൊന്ന് സ്റ്റിക്കി ആവുന്ന രീതിയിലാവും ഡോനറ്റിൻ്റെ മാവ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഓവറായി സ്റ്റിക്കായി വരും ചെയ്യരുത്, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ശരിയാവില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് തൊട്ടാൽ സ്റ്റിക്കി ആയി തോന്നുന്ന രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് 1 കപ്പ് പാല് ഫുള്ളായിട്ട് വേണ്ടി വന്നിട്ടില്ല, 3/4 കപ്പ് പാല് മാത്രമേ ഞാൻ ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 3/4 കപ്പ് പാലെടുത്താൽ മതിയാവും നമുക്കിതിലേക്ക്. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് 2 മണിക്കൂറൊക്കെ ആയിട്ട് നമുക്ക് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ 2 മണിക്കൂറിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുമ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റാക്കി എടുക്കാം. ഇനി ഞാൻ നമ്മൾ കുഴച്ചെടുത്ത മാവ് ഒന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മൈദപ്പൊടിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി പരത്തിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാകും വിചാരിച്ചിട്ട് പകുതി ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളത് പരത്തിയെടുക്കുമ്പോൾ നല്ലോണം നൈസാക്കി പരത്തിയെടുക്കാതിരിക്കുക, കുറച്ചൊന്ന് തിക്കാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കുക. ഇനി ഞാൻ ഇതുപോലൊരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് ഡോനറ്റ്സ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഡോനറ്റിൻ്റെ കട്ടറൊക്കെ നമുക്ക് ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. ഇതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ സെൻറ്ററിലെ ഹോള് ഞാൻ ഇതുപോലൊരു നോസിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നോസിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ബോട്ടിലിൻ്റെ ടോപ്പ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ അത്യാവശ്യം ഒരു കട്ടിയിൽ തന്നെയാണ് ഇത് പരത്തിയെടുക്കുന്നത്. ഈ ഒരു കട്ടിയിൽ തന്നെ നമ്മൾ മാവ് പരത്തിയെടുക്കുക. ഇനി നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ള ഡോനറ്റ്സും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഇത്ര ഡോനറ്റ്സ് ഞാൻ ഈ ഒരു മാവ് വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് 22 ഡോനറ്റ്സൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഡോനറ്റ്സൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. കാരണം നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ചുവ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഓയിൽ ചൂടാകുമ്പോൾ ഡോനറ്റ്സ് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചിട്ടും കൊണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു കളറായി വരുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കൂടുതലായി നമ്മൾ എണ്ണയിൽ കടന്നാലും അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം.
അങ്ങനെ എല്ലാ ഡോണറ്റ്സും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ ഇതുപോലെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചോക്ലേറ്റ് മാത്രം നമ്മൾ ഡോണറ്റ്സ് ഡിപ്പ് ചെയ്യാന് ചോക്ലേറ്റ് മാത്രമായിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കുക. വിപ്പിംഗ് ക്രീമൊന്നും ചേർക്കാതെ ചോക്ലേറ്റ് മാത്രമായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്ത ചോക്ലേറ്റാണ്. ഇനി ഓരോ ഡോണറ്റ്സും നമുക്കിതിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഡോണറ്റും നല്ലോണം ചൂട് പാടില്ല, അതുപോലെ തന്നെ ചോക്ലേറ്റും ഓവറായിട്ട് ചൂട് പറ്റില്ല. ചെറിയൊരു ചൂടിൽ നമ്മളിത് ഡിപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ ഡോണറ്റ്സും ഞാനിതുപോലെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അതല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ലൈൻസ് വരച്ച് കൊടുത്തിട്ട് അങ്ങനെയും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതുപോലെ കുറച്ച് ഡോണറ്റ്സ് വൈറ്റ് ചോക്ലേറ്റിലും ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.